നമ്മൾ നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്നിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെങ്കിൽ, ഹാർഡായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നമുക്ക് ഈസി എന്ന് തോന്നുന്നത് മാത്രം ചെയ്തു പോകുന്ന സമയത്ത് ലൈഫ് പതിയെ ഹാർഡായി തുടങ്ങും. നമുക്ക് രാവിലെ എണീക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് നമ്മളെ കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഒരു പോസിറ്റീവ് വൈബോട് കൂടി വേണം നമ്മൾ ആ ഒരു ദിവസം തുടങ്ങാനായിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ പല കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, അതുപോലെ അവർക്ക് ചെയ്യാൻ മടിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ കാര്യമായിരിക്കും വേറൊരാളും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഉണ്ടാവേണ്ടത് മടി കൂടാതെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതിലായിരിക്കണം നമ്മൾ ആ വ്യത്യാസം കൊണ്ടുവരേണ്ടത്. അല്ലാതെ മറ്റൊരാൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യാമെന്ന് ഒരു മൈൻഡ് സെറ്റോടു കൂടി നമ്മൾ ഓരോ കാര്യത്തെയും സമീപിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ നമ്മളുടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ എണീച്ച് പോസിറ്റീവായിട്ട് ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്ത് ഒന്ന് എനർജി ലെവലിൽ ബൂസ്റ്റ് ചെയ്തെടുത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നുള്ളത് ചിന്തിക്കണം. ഈസി ആയി എങ്ങനെ കൊണ്ടുപോകാം എന്ന് മാത്രം ചിന്തിക്കാതെ അതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷൻ എത്രത്തോളം നമുക്കതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തനാകുന്നത്. പലർക്കും ഹാർഡാണ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാവിലെ എണീക്കുക, അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന പലതും നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് നമ്മുടെ ലൈഫ് പതിയെ ഈസി ആയിക്കോളും.